ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൺവീനറായ ആദ്യം മാസ്റ്റർ നമ്മുടെ സ്കൂളിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനം നൽകുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടെ മൂന്ന് പദ്ധതികളാണ് നമ്മളിവിടെ കൊണ്ടുപോകുന്നത്. അതിന് ഒരു പദ്ധതി കുടനിർമ്മാണമാണ്. നമ്മളുടെ വിദ്യാർത്ഥികൾ 250 കുടയാണ് ഇവിടെ ഒലിവിയ സെബാസ്റ്റ്യൻ, നമ്മളുടെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒലിവിയ സെബാസ്റ്റ്യൻ പരിശീലനം നൽകി. അവര് 250 കുടകൾ ഉണ്ടാക്കി. അതിന് ഒരു കുട കൂടെ അച്ഛന് സമ്മാനമായി നൽകുന്നുണ്ട്. അവര് തന്നെ നിർമ്മിച്ച കുടകളാണ്. പരിശീലനം നൽകിയത് ഒലിവിയ ഏറ്റവും കൂടുതൽ കുട ഉണ്ടായിരുന്നത് നെസ്വിയ. 49 കുടകളാണ് നിർമ്മിച്ചത്. ഇവരെല്ലാവരും കൂടെ 250 കുടകളാണ് നിർമ്മിച്ചത്. അവർക്ക് അതിന്റെ 12,000 രൂപ അവർക്ക് അതിന്റെ പാരിതോഷികമായിട്ട് നമ്മൾ ഈ കുട്ടികൾക്ക് നൽകി. അപ്പോ മൂന്ന് പദ്ധതികൾ, ഒന്ന് കുടകളും പണം സമ്പാദിക്കുവാനുള്ള രീതിയും കൂടെ പരിശീലിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ നമ്മളുടെ പദ്ധതികൾ. സ്കൂൾ വിസിറ്റിന്റെ ഭാഗമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ കുറെ സ്കൂളുകളിൽ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇപ്രകാരം ഒരു സംരംഭം ഒരു വിദ്യാലയത്തിൽ നടത്തി കാണുന്നത്. ഈ ചിന്തയ്ക്കും നമ്മുടെ കോർപ്പറേറ്റ് മാനേജറോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വരേന്ദ്രപിള്ളി പ്രിൻസിപ്പൽ, ജാൻസി പാനിക്കുളം ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലെ ഏറ്റവും വിശിഷ്ടരായുള്ള വ്യക്തികളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ വിദ്യാലയത്തില് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ വളരെ അഭിമാനം തോന്നുകയാണ്. ആദ്യം എല്ലാ SPC ഉണ്ട്, JRC ഉണ്ട്, സ്കൗട്ടുണ്ട്, ഗൈഡ് ഉണ്ട്, അതുപോലെ ബാൻഡ്മാനുണ്ട്. അപ്പൊ അതന്നെ എന്റെ മനസ്സ് നിറച്ചിരുന്നു. ഇപ്പൊ അതിന്റെ കൂടെയാണ് നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ച് കുടനിർമ്മാണം, മെഴുതിരി നിർമ്മാണം, അതുപോലെ സ്റ്റാർ. ഞാൻ വിചാരിച്ചു അച്ഛന് സ്റ്റാർ കൊടുത്തപ്പോൾ ഞങ്ങൾക്കും കൂടി ഓരോ സ്റ്റാർ ഉണ്ടാകുമായിരിക്കുമെന്ന്. പൈസ കൊടുത്ത് വാങ്ങാനും ഞങ്ങൾ തയ്യാറാണ്. ഇത് നിങ്ങളുടെ ഇത്രയും ചിന്തകള്, ഇതുപോലെയുള്ള ചിന്തകള്, ഓരോ വിദ്യാലയത്തിന് നടക്കുന്ന പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, നന്മയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വിദ്യാലയങ്ങളും അനുകരിക്കേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ മാനേജർ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത മീറ്റിങ്ങുകളിൽ ബാക്കി അധ്യാപകർക്ക് അതിൻ്റെതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. നല്ല നല്ല പരിപാടികളാണ്. എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് തന്നെ അഭിമാനം തോന്നുകയാണ്. നിങ്ങളുടെ അധ്യാപകര് അത്ര നല്ലവരാണ്. നിങ്ങളുടെ നാട്ടുകാര്, നന്മയുള്ള നാടാണ് ആ ഗ്രാമത്തിന്റെ അന്തരീക്ഷം. ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഞാൻ പറഞ്ഞു എത്ര സുന്ദരമായിട്ടുള്ള നാടാണ്. അപ്പൊ ആ നാട്ടിലുള്ള എല്ലാവരും അതുപോലെ തന്നെ നന്മയുള്ളവരാണ്. കുട്ടികളും അങ്ങനെ തന്നെ, അധ്യാപകരും അങ്ങനെ തന്നെ. അപ്പൊ ഈ കൂട്ടായ്മ ഏറ്റവും ഉയരത്തിലേക്ക് എത്തട്ടെ. കുറെ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം, അക്കാദമിക് ലെവലിൽ നിങ്ങൾ ഏറ്റവും മികച്ചവരാണ്. അതോടൊപ്പം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങളിലും ഇനിയും ഇനിയും മറ്റുള്ള വിദ്യാലയങ്ങൾക്ക് മാതൃക നൽകുന്ന രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഏറ്റവും നന്മ നിറഞ്ഞ നല്ല നല്ല ഔന്നത്യങ്ങളിൽ എത്താൻ നിങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ പ്രവർത്തനങ്ങളിൽ കൂടിയാണ്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികളിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് പണിയെടുക്കാനുള്ള മടി. ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല. നമ്മൾ മൊബൈലിന്റെ മുന്നിലിരുന്ന് നീക്കി 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 കണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് സമയം കളയാനാണ് പൊതുവെ താല്പര്യം. അതിന്റെ ഇടയിലാണ് ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ. അപ്പൊ അതിന് ഏറ്റവും എൻ്റെ മനസ്സിൽ നിന്ന്, ഞങ്ങൾ വന്നിരിക്കുന്ന ടീമിൽ നിന്നും എല്ലാവരുടെ ഏറ്റവും നല്ലതായിട്ടുള്ള ആശംസകൾ നിങ്ങൾക്ക് നേരാണ്. ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് നിങ്ങൾ ഉയരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
താങ്ക് യു ടീച്ചർ. അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടി നമ്മുടെ മൂന്ന് പദങ്ങൾ നിങ്ങൾ എപ്പോഴും കോമിക്കാറുണ്ടെന്നാണ്. ഇത് മാത്രമല്ല, അതനുസരിച്ച് നമ്മൾ പരിശ്രമിക്കുകയും പ്രായി നിങ്ങൾക്കറിയാം പരിശ്രമം എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. നിരാശപ്പെടാൻ പാടില്ല. ഒന്ന് തെറ്റിപ്പോയാൽ വീണ്ടും അതിനെ തിരുത്തി മുന്നോട്ട് പോകാനുള്ള കംഫർട്ടല്ലാന്ന് തോന്നുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ? പ്ലീസ്.